ഇപ്പോൾ നമ്മുടെ പെരുവയറൻ രാജാവ് അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ഇപ്പം നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് വൈദ്യന്മാരെ ഡോക്ടർമാരെ ഒക്കെ വന്ന് പരിശോധിച്ചു. പക്ഷെ രാജാവിൻ്റെ അസുഖം എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. പിന്നെ ആരാണ് വന്നത്? ആ മിടുക്കനായ വീരബാഹു എന്നു പേരുള്ള ഒരു വൈദ്യനാണ് രാജാവിനെ ചികിത്സിക്കാൻ എത്തിയത്. അദ്ദേഹത്തിന് രാജാവിനെ കണ്ടപ്പോൾ തന്നെ അസുഖം എന്താണെന്ന് മനസ്സിലായി അല്ലേ. രാജാവിനെ വിശദമായി പരിശോധിച്ചു. എന്നിട്ടോ രാജാവിൻ്റെ അസുഖം എന്താണ് എന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുത്തു. എന്നിട്ട് രാജാവിനോട് വീരബാഹു എന്താണ് പറഞ്ഞത്? രണ്ടു നേരം കുളിക്കണമെന്നും എല്ലായ്പ്പും പല്ലു തേക്കണം, നഖങ്ങൾ വളർന്നാല് മുറിക്കണം. അങ്ങേക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് വീരബാഹു രാജാവിനോട് ചോദിച്ചത്. അപ്പോൾ രാജാവ് എന്താണ് മറുപടി പറഞ്ഞത്? ചെയ്യാമെന്ന് പറഞ്ഞ് രാജാവ് തലകുലുക്കി. എന്നിട്ട് നമ്മുടെ രാജാവിൻ്റെ രോഗം മാറിയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തലകുലുക്കി സമ്മതിച്ചു. മാസം ഒന്ന് കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? ആ വീരബാഹു വന്ന് മരുന്ന് കൊടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്തു പോയിട്ട് ഒരു മാസം കഴിഞ്ഞു. പക്ഷെ മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. മരുന്നും കഴിച്ചു, നമ്മുടെ വീരബാഹു പറഞ്ഞതുപോലെ ശരീരം ശുചിയായി സൂക്ഷിച്ചു, വൃത്തിയായി സൂക്ഷിച്ചു, എന്നിട്ടും നമ്മുടെ രാജാവിൻ്റെ അസുഖം മാറിയില്ല. ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വീണ്ടും നമ്മളുടെ ഡോക്ടറെ പോയി കാണും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വീരബാഹു വീണ്ടും വന്നു. ആ വീണ്ടും വീരബാഹു വന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ നോക്കാലോ. മണ്ണു നന്നായി കിളയ്ക്കണം, വിത്തെടുത്തു വിതയ്ക്കണം, ദേഹം വിയർത്തിയിടും വരെ വേല ചെയ്യണം. എന്താ പറഞ്ഞത്? മണ്ണു നന്നായി കിളയ്ക്കണം. അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് പറമ്പിൽ പണി ചെയ്യാൻ അറിയാമോ? പറമ്പെല്ലാം കിളച്ച് വൃത്തിയാക്കാൻ അറിയാമോ അങ്ങേക്ക്? വിത്തെടുത്തു വിതയ്ക്കണം. ആ പറമ്പൊക്കെ കിളച്ച് ഒരുക്കിയതിന് ശേഷം വിത്ത് വിതയ്ക്കണം, പറമ്പിൽ വിത്ത് വിതയ്ക്കണം. എന്നിട്ടോ ദേഹം വിയർത്തിയിടും വരെ വേല ചെയ്യണം. ദേഹം വിയർക്കുന്നത് വരയ്ക്കും അങ്ങ് വേല ചെയ്യണം. വേല ജോലി. അങ്ങനെ അങ്ങ് ദേഹം വിയർക്കുന്നത് വരെയും വേല ചെയ്യണം എന്നാണ് നമ്മുടെ വീരബാഹു രണ്ടാമത് വന്നപ്പോൾ രാജാവിനോട് പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? എൻ്റെ രാജാവേ, അങ്ങിങ്ങനെ ഭക്ഷണവും കഴിച്ച് ഒരു യാതൊരു പണിയും എടുക്കാതെ വ്യായാമം ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങയുടെ അസുഖം മാറാത്തത്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? പോയി പറമ്പ് കിളച്ച് വല്ലതും കൃഷി ചെയ്യാൻ നോക്ക് എന്ന അർത്ഥത്തിലാണ് രാജാവ് പറഞ്ഞത്. മണ്ണ് നന്നായി കിളയ്ക്കണം, വിത്തെടുത്തു വിതയ്ക്കണം, ദേഹം വിയർത്തിയിടും വരെ വേല ചെയ്യണം. അങ്ങനെ ശരീരം അനങ്ങി അങ്ങ് പണിയെടുക്കുക. ഇനി അതേ ഉള്ളൂ ഈ രോഗം മാറാനുള്ള ഒരു മാർഗം. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എന്താണ് നീരസം? ഇഷ്ടക്കേട് തോന്നിയല്ലേ. ഒരു രാജാവായ എന്നോടാണോ ഇവൻ പറയുന്നത് പറമ്പിൽ പോയി പണിയെടുക്കാന്? ഇവനെ അറിയില്ല ഞാൻ രാജാവാണെന്ന്. ഇപ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യം വന്നു. പണിയെടുക്കാൻ പറഞ്ഞാൽ രാജാവിന് ഒട്ടും ഇഷ്ടമില്ല. രാജാവിന് ആകെ ഇഷ്ടമുള്ളത് എന്താണ്? എപ്പോഴും ഭക്ഷണം കഴിക്കുക എന്നാണ്. പിന്നെയോ അതിൻ്റെ കൂടെയാണ് ഇതിനു മുമ്പ് ആദ്യം വന്നപ്പോഴും വീരബാഹു പറഞ്ഞത് ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയും വായും ഒക്കെ കഴുകുക എന്നും. രണ്ടാമത് വന്നപ്പോഴാണ് കഠിനമായി അധ്വാനിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ രാജാവിന് നല്ല ദേഷ്യം തോന്നി. എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകൽ അന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. എന്നിട്ട് നമ്മുടെ രാജാവ് എന്ത് ചെയ്തു? ദേഷ്യം വന്നെങ്കിലും നമ്മുടെ രാജാവ് പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ആദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പകൽ അന്തിയോളം. എന്താ പകൽ അന്തിയോളം എന്ന് പറഞ്ഞാല്? ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. പിന്നെയോ കൃത്യസമയത്ത് ഭക്ഷണം. അപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ സമയത്താണ്. കഠിനമായി അധ്വാനിക്കുകയാണ്. പണ്ടത്തെ പോലെ വാരി വലിച്ചൊന്നും തിന്നാൻ സമയമില്ല. ജോലി ചെയ്യണം ദേഹം വിയർക്കുന്നത് വരെ. അങ്ങനെ
പണിയും ജോലിയും കൃത്യസമയത്ത് ഭക്ഷണവുമായി നമ്മുടെ വീരേന്ദ്ര മഹാരാജാവെന്നും അല്ലെങ്കിൽ ആദിത്യ മഹാരാജാവെന്നും ഒക്കെ നിങ്ങൾ പേരിട്ട നമ്മുടെ രാജാവ് ജോലി ചെയ്യുന്നു. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഈ രാജാവ് പെരുവേറൻ രാജാവ് വെയിലും മഴയും ഒന്നും കൂസാതെ പറമ്പിൽ പണിയെടുക്കുന്നത് നല്ല രസമായിരിക്കും അല്ലേ. മാസങ്ങൾ കടന്നുപോയി, രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു, പെരുവയർ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. വൈദ്യരെ, എൻ്റെ രോഗം പൂർണ്ണമായും മാറി, പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. എന്താണ് പറഞ്ഞത്? ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞു, നമ്മുടെ രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു. എങ്ങനെ ദേഹം മെലിഞ്ഞു? ഭക്ഷണവും വ്യായാമവും അല്ലേ, ഭക്ഷണവും ജോലിയും കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചിട്ടയായ ആഹാരശീലങ്ങൾ, ചിട്ടയായ ശീലങ്ങൾ പാലിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ രാജാവ് നമ്മളെപ്പോലെയായി. ശരീരമൊക്കെ മെലിഞ്ഞ് നല്ല സുന്ദരനായി. പെരുവയറും പൊണ്ണത്തടിയും ഒക്കെ പോയി. പെരുവയർ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. അങ്ങനെ രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. അങ്ങനെ നല്ല മിടുക്കനായ രാജാവ് നമ്മുടെ വീരബാഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ പെരുവയറൻ രാജാവ് വീരബാഹുവിനോട് എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ എന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ. ടീച്ചർ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ തരുവാണ് നിങ്ങൾക്ക്, നിങ്ങളതിൻ്റെ ആൻസർ പറയണം. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? രാജാവ് തീറ്റയിൽ ആഹാരത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, പിന്നെയോ രാജ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ആളുകൾ ഇങ്ങനെ പറയാൻ കാരണം. അപ്പൊ രാജാവ് രാജ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ രാജ്യം നശിച്ചു പോകും. രണ്ട്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തൊക്കെ ചെയ്യാനാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്? എന്തൊക്കെ ചെയ്യാനാണ്? രാജാവിനെ ആദ്യം കാണാൻ വന്നപ്പോഴേ വീരബാഹു രാജാവിനോട് പറഞ്ഞതാണ് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ രോഗം പടികടക്കുമെന്ന്. പടികടക്കുക എന്ന് പറഞ്ഞാൽ രോഗം പൂർണ്ണമായും ഭേദമാകും. അപ്പോൾ അതിനുവേണ്ടി കൊടുത്ത ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? രണ്ടു നേരം കുളിക്കണം, എല്ലാ ദിവസവും പല്ല് തേക്കണം, നഖങ്ങൾ വളരുമ്പോൾ മുറിച്ചു കളയണം. ഈ കാര്യങ്ങളാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്. എന്തൊക്കെയാണ്? രണ്ടു നേരം കുളിക്കണം, എല്ലാ ദിവസവും പല്ല് തേക്കണം, നഖങ്ങൾ വളർന്നാൽ മുറിച്ചു കളയണം. അടുത്തത്, ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. ഏത് കേട്ട രാജാവിന് എന്തുകൊണ്ടാണ് നീരസം തോന്നാൻ കാരണം? ദേഹം വിയർക്കും വരെ പറമ്പിൽ പണിയെടുക്കാൻ വീരബാഹു പറഞ്ഞപ്പോഴാണ് രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നിയത്. എന്താ കാരണം? രാജാവായ തന്നോട് അധ്വാനിക്കാൻ പറഞ്ഞത് ശരീരം അനങ്ങി പണിയെടുത്തിട്ടില്ലാത്ത രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, ശരിയല്ലേ? അതുകൊണ്ടാണ് രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നിയത്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം.